പ്രൈസ് ദ ലോർഡ്. പെന്തക്കോസ്റ്റൽ അസംബ്ലി മസ്കറ്റ് സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നമ്മുടെ ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഈ സമയത്ത് കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഞങ്ങളുടെ കൺവെൻഷൻ കൊയറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ അവിടുത്തെ ദാസന്മാരെ ദാസിമാരെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. അത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുന്നതിന്, അങ്ങേ സ്തുതിക്കുന്നതിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്നിങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ദൈവജന ശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗപ്രകാരം ദൈവികാലോചനകളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശക്തിയോടെ ഞങ്ങളുടെ മധ്യ അറിയിക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുത്തെ ശക്തീകരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കോ ദൈവം ഞങ്ങൾ കൺവെൻഷൻ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. മ്യൂസിഷ്യൻസിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവം എല്ലാ ക്രമീകരണങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്തോത്ര സഭയ്ക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ കൺവെൻഷന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമാകുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം. അവിടുത്തെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. കേവലം കർത്താവ് ഒരു കൺവെൻഷൻ നടത്തി എന്നതിനേക്കാളുപരി ദൈവമേ, വലിയൊരു ഉണർവ് ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ അവിടെ നയിക്കുന്നത് കൊണ്ട് സ്തോത്രം. കടന്നു വരുന്നവർക്ക് ഏവർക്കും കർത്താവേ അനുഗ്രഹമായി തീരുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നാഥ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം തുടർന്ന് ഗാന ശുശ്രൂഷയ്ക്ക് നമ്മുടെ കൊയർ നേതൃത്വം നൽകും. പ്രിയപ്പെട്ടവരോട് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യമായി ഒരു ക്ഷമാപണം പറയുകയാണ്, കാരണം നമ്മൾ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് അരമണിക്കൂർ ലേറ്റായി പോയി. നമുക്കറിയാം, നമുക്ക് ഹോള് കിട്ടുന്നത് ഒത്തിരി ലേറ്റായിട്ടാണല്ലോ. ഇത്രയും സിസ്റ്റം അത് സെറ്റ് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ളൊരു ഡിലേ വന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സമയത്തിന് തുടങ്ങാം എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഗസ്റ്റായി വന്നിരിക്കുന്ന ദേവദാസൻ, സഭ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ, അതുപോലെ എൽഡേഴ്സായിട്ടും വിസിറ്റേഴ്സായിട്ടൊക്കെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഇവിടുത്തെ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും കൊയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ ഗാനാശുശ്രൂഷ നമുക്ക് ഏവർക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ ഏറിടുമ്പോൾ തളരാതെ താങ്ങുന്നവൻ പ്രിയനാഥൻ ചാരയുണ്ടെന്നുള്ള ഗാനമാണ് ആദ്യമായി പാടുന്നത്. ആര് നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മളെ ചാര അണച്ച് സ്നേഹത്തോടെ സാന്ത്വനം വരളുന്ന ഒരു നല്ല സഖിയായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. രോഗിയായി തീർന്നാലും കർത്താവ് നമ്മോട്, അവൻ നല്ല വൈദ്യനായി നമ്മുടെ ചാരയെത്തുന്ന കർത്താവിനെ നമുക്ക് ആദ്യമായി പാടി ദൈവത്തിന് മഹത്വം കരയറ്റാം. ഇതൊരു പുതിയ പാട്ടാണ്. നമ്മൾ പുതിയതും പഴയതുമായിട്ടുള്ള പാട്ടുകൾ പാടുന്നുണ്ട്. പുതിയ പാട്ടായതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണാം. ഒന്ന് രണ്ട് സ്റ്റാൻസ് ആകുമ്പോഴത്തേനും നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ചേർന്ന് പാടിയാൽ മതി. ദൈവം നമ്മളെ ഏറെ അനുഗ്രഹിക്കട്ടെ. Thank you.
ഹല്ലേലൂയ്യ. പ്രൈസ് ദി ലോർഡ്.
മനോഹരമായ ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ നാം സകലതും നേടിയാലും സകലതും വിട്ടെറിഞ്ഞ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് പോകേണ്ട സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവം ഹല്ലേലൂയ മെഹാരുടനായ രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവിടെ കയറി വരുവീനെന്ന ആ കാഹളനാദം കേൾക്കുന്ന സമയം സകലതും വിട്ടെറിഞ്ഞ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ രാജ്യത്തേക്ക് പോകുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. ആ രാജ്യത്തിൻ്റെ വിവിധമായ വർണ്ണനകൾ വചനത്തിൽ, പ്രസംഗങ്ങളിലൂടെ, നമ്മുടെ ചിന്തകളിൽ, മനസ്സുകളിലെല്ലാം വളരെ വ്യക്തമായുണ്ട്. സ്വർണ്ണ തെരുവീതികളാൽ നിർമ്മിതമായ സ്വർണ്ണങ്ങളാലും രത്നങ്ങളാലും വിലയേറിയ രത്നങ്ങളാലും നിർമ്മിതമായ വീഥികൾ, ഭവനങ്ങൾ, അങ്ങനെ വർണ്ണനകൾക്ക് അതീതമായ നിർമ്മിതി പുത്തനാം യെരുശലേമിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലേശങ്ങളുടെ നടുവിലും വിഷമങ്ങളുടെ നടുവിലും രോഗങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും പ്രത്യാശയോടെ ഈ ലോകത്തിലുള്ളതൊന്നും എൻ്റെതല്ല എന്നുള്ള ധാരണയിൽ ആമേൻ ദൈവത്തെ വാഴ്ത്തിപ്പാടുവാൻ നാം ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുത്തനാം യെരുശലേമിനെ കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായ ഒരു പഴയ ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. അറിയാവുന്നവർ ഞങ്ങളോട് ചേർന്ന് ഈ പാട്ട് പാടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേ അതിശയവിധമഗതിയെ ഭൂമി വീണ്ടെടുത്തൊരു നാഥനെ അതിശയവിധമഗതിയെ ഭൂമി വീണ്ടെടുത്തൊരു നാഥനെ ആയിരം പതിനായിരങ്ങളിൽ അഴകുതിങ്ങുമ പ്രിയനെ ആയിരം പതിനായിരങ്ങളിൽ അഴകുതിങ്ങുമ പ്രിയനെ കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേപുരേ കാണും ദൂതരെ ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അതുശര പല ദൂതരെ അവിടെ ഞാനവർ സമമ തേജസ്സിലൂടെ അണിഞ്ഞു വസിക്കവേ അവിടെ ഞാനവർ സമമ തേജസ്സിലൂടെ അണിഞ്ഞു വസിക്കവേ വാഴ്ചകൾ അധികാരമാകിയ ഭൂതസംഖ്യ ശ്രേഷ്ഠരെ വാഴ്ചകൾ അധികാരമാകിയ ഭൂതസംഖ്യ ശ്രേഷ്ഠരെ Thank you.
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രവിപ്പാനും ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കേണ്ടതിന് വീണ്ടും ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ഇന്ന് രാത്രിയിലും ആ മേൽ സ്തോത്രം നമ്മുടെ മധ്യേ കർത്താവായിച്ചിരിക്കുന്ന അവിടുത്തെ ദാസനെ നമ്മുടെ മധ്യ ശക്തമായി കർത്താവ് ഉപയോഗിക്കേണ്ടതിന് ആമേൻ. അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ അവിടുത്തെ ദാസനെ ആത്മാവിൽ നിറച്ച ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച തുടർന്നുള്ള ശുശ്രൂഷകളെ ആമേൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാസ്റ്റർ സാം ജോർജ് മുമ്പോട്ട് കടന്നു വന്ന് ആമേൻ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ച ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം അങ്ങയുടെ സ്നേഹത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവേ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ അവിടുത്തെ ദാസന്മാരെ സഹായിച്ചു. പിന്നെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായ രാത്രിയായി മാറുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നേണ്ടതിനായ ദിവസത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കായി നേതൃത്വം നൽകുവാൻ അങ്ങയുടെ ദാസനെയും സഭയുടെ ചുമതലക്കാരെയും കർത്താവ് ഒരു ദിവസം ശക്തീകരിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ ദാസനെ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായ ദിവസത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണമുള്ളത് ജീവിതത്തിൽ ആവശ്യമായ രൂപാന്തരങ്ങളെ വരുത്തുവാൻ പര്യാപ്തമായത് ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിത്തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും മുതൽ കൂട്ടായി മാറുവാൻ അത് സഹായമായി മാറേണ്ടതിനായ ദിവസത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീക വർധനവിലേക്ക് ഞങ്ങളെ നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി നൽകി തരുമാറാകണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു.
തിരുമുമ്പാകെ ഏകാഗ്രതയോടെ ഇരിപ്പാൻ ശ്രദ്ധയോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അലുതിയായുടെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ വചനത്തിന് മുമ്പാകെ തുറക്കപ്പെട്ട ഹൃദയത്തോടെ ഇരിപ്പാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്താൽ സംഭവിക്കേണ്ട എല്ലാ രൂപാന്തരങ്ങളും വിടുതലുകളും ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ നടുവിലോട് നിന്ന് പകരേണ്ടതിനായി ദിവസത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷകളെ അവിടുത്തെ ആത്മാവ് ഭരിച്ച് നടത്തണമേ. തിരുനാമത്തിന് മഹത്വമായി മാറുവാൻ സകല നമ്മുടെയാക്കേണ്ടതിനായി ദിവസത്തിൽ ഏൽപ്പിക്കുന്നു. കൃപ കൂട്ടരുന്ന് അനുഗ്രഹിച്ചാട്ടെ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മളൊരു ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടാം. വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണല്ലോ. ആ ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഓട്ടം തീകയ്ക്ക
സമയമായി വേഗമോടിടാ ഓട്ടം തീരും തണ്ടീപമായി കാഹളം ഒരു സങ്കീർത്തനം നാം ചേർന്ന് വായിക്കുന്നു. നൂറാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ബൈബിൾ എടുത്ത് നൂറാം സങ്കീർത്തനം ഒരുമിച്ച് ചേർന്ന് വായിക്കാമല്ലോ. നൂറാം സങ്കീർത്തനം. സാംസ് നമ്പർ 100 വി വിൽ റീഡ് ടുഗദർ. നൂറാം സങ്കീർത്തനം നാം ചേർന്ന് വായിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷവും കൂടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.
കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളെ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയോട് അടുത്തു വരുവാൻ നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവം ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഞങ്ങളുടെ കൺവെൻഷനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. മാനുഷിക ചിന്താഗതികൾക്കപ്പുറമായി, മാനുഷിക നിലവാരങ്ങൾക്കപ്പുറമായി ഒരു വലിയ ദൈവ പ്രവർത്തി ഞങ്ങളുടെ മധ്യേ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കേണ്ടതിന്, ആ ഉണർവ് ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ ഞങ്ങളുടെ കർത്താവ് ആത്മീക ജീവിതത്തിന് വലിയ ഉണർവായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. തളർന്നിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മധ്യേ ഒന്ന് വ്യാപരിക്കുമാറാകണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആമേ. കർത്താവ്, ഈ ശുശ്രൂഷകൾക്ക് വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരെയെല്ലാം ബലപ്പെടുത്തുമാറാകണമേ. കടന്നു വരുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നാഥ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യ കർത്താവെ പിന്മാറ്റക്കാരുണ്ടെങ്കിൽ ദൈവം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുക്കണമേ. കർത്താവെ, ഹൃദയങ്ങളെ തുറന്ന് ദൈവം വചനം കർത്താവെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കേവർക്കും കർത്താവെ ദൈവവചന ശുശ്രൂഷ ഈ കൺവെൻഷൻ അനുഗ്രഹമായി തരുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ആത്മനിയോഗത്തോടെ ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് വചനവുമായി ഞങ്ങളുടെ മധ്യ നിൽക്കുമ്പോൾ അവിടുന്ന് ശക്തമായി ഉപയോഗിക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രയോജനപ്പെടുന്നതെന്നോ മറച്ചു വെക്കാതെ കർത്താവെ ആത്മാവിന്റെ നിയോഗത്തിൽ കർത്താവ് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ ഇടയാക്കുമാറാകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ദൈവമേ ഞങ്ങളുടെ കൺവെൻഷനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കൺവെൻഷനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ നീ അവിടുത്തെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്നിങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ചേർത്തടിച്ച് നമുക്ക് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരുന്നാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയത്തിൻ്റെ ഇന്നത്തെ പരിമിതി നാം എല്ലാവരും മനസ്സിലാക്കുന്നു. ഏകദേശം അരമണിക്കൂർ ഇപ്പോൾ തന്നെ മുൻപോട്ട് പോയി നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുവാൻ സ്വല്പം ലേറ്റായല്ലോ. ആമേൻ. അതുകൊണ്ട് വളരെ വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നുവല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രാരംഭത്തിൽ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹീത നേതൃത്വം നൽകുന്ന കൗൺസിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. നമ്മുടെ സഭയുടെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പ്രിയ പി എസ് അലക്സാണ്ടർ ചായൻ, ജോയിൻറ്റ് സെക്രട്ടറി അനു ജേക്കബ് സാറ്, ട്രഷറർ ബ്രദർ അജു പണിക്ക്, ജോയിൻറ്റ് ട്രഷറർ ബ്രദർ എബ്രഹാം ഫിലിപ്പ്, അതുപോലെ മറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, പുത്രികാ സംഘടനകൾക്ക് അനുഗ്രഹീത നേതൃത്വം നൽകുന്ന അമേൻ ദേവദാസി ദാസന്മാർ, അതുപോലെ കൺവെൻഷൻ ക്വയർ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ, അമേൻ നമ്മുടെ ഇൻറ്റീരിയർ ചർച്ചസിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അമേൻ പ്രിയ ദൈവമക്കൾ, അതുപോലെ ഗസ്റ്റ് പാസ്റ്റേഴ്സായി അമേൻ പല ദൈവദാസന്മാർ നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സാം ജോർജ് കർത്താവിൻ്റെ ദാസൻ, പ്രിയ റോബിൻ ബ്രദറിൻ്റെ ജ്യേഷ്ഠനാണ്, കുടുംബമായി നമ്മുടെ മധ്യയെ ആയിരിക്കുന്നു. ദോഹ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനാണ്, കർത്താവിൻ്റെ ദാസനെ കുടുംബമായി അമേൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുഞ്ഞുമൻ പാസ്റ്റർ നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചന്ദ്രബോസങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. അമേ ചന്ദ്രബോസങ്ങളുടെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആ കൺവെൻഷന് ക്ഷണം സ്വീകരിച്ച ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി യോഹന്നാൻ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് പ്രഭാതത്തിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷ നമ്മുടെ മധ്യ നിർവഹിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ആമീൻ ഇടയാക്കിയല്ലോ. അവരനുഗ്രഹിക്കപ്പെട്ട
കൺവെൻഷൻ പ്രസംഗകനാണ്. അതുപോലെ തന്നെ കടക്കാമൺ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായും സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് അമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നമ്മുടെ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ മധ്യയായിരിക്കുന്ന നമ്മുടെ സഭയുടെ എൽഡേഴ്സ് ആയിരിക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, സമയത്ത് എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നൂറാം സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ സകല ഭൂവാസികളും യഹോവയെ സ്തുതിക്കണം, യഹോവയെ സ്തുതിക്കണം, യഹോവയെ മഹത്വപ്പെടുത്തണം. അതിന് കാരണങ്ങളുണ്ട്. നമ്മുടെ ദൈവം നല്ലവനാണ്. അതിന് കാരണങ്ങളുണ്ട്. അവിടുത്തെ ദയ ഏറ്റവും വലിയതാണ്. അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായി നിൽക്കുന്നതാണ്. സ്തോത്രം. അവിടുത്തെ വിശ്വസ്തതയെ അനുഭവിച്ചിട്ടുള്ളവർ, അവിടുന്ന് നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവർ, അവിടുത്തെ ദയയെ മനസ്സിലാക്കിയിട്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് കരങ്ങളെ ഉയർത്തി ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അമേ സ്തോത്ര കർത്താവിൻ്റെ ദാസനെ വളരെ പ്രാർത്ഥനയോടെ ബഹുമാനത്തോടെ മുൻപോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മുടെ ഓരോരുത്തരോടും ഇന്ന് രാത്രി സംസാരിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം. വളരെ അനുഗ്രഹീതമായ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ അവസരത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും, സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വാനിലുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് നിലകൊള്ളുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ദൈവസഭയുടെ ഇപ്പോൾ ശുശ്രൂഷകൾക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ തോമസ്, തൻ്റെ കുടുംബം, സഭയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതായ ചുമതലപ്പെട്ട സഹോദരങ്ങൾ, കൗൺസിൽ മെമ്പേഴ്സ്, മറ്റ് പുത്രിക സംഘടനകളുടെയും ഒക്കെ ചുമതലപ്പെട്ടവരായ പ്രിയപ്പെട്ടവർ, ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ ചന്ദ്രബോസങ്കിൽ പ്രിയ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞും പാസ്റ്റർ, പാസ്റ്റർ സാം ജോർജ് തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ യോഗങ്ങളിൽ വന്ന് ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിക്കുകയും അവസരം ഒരുക്കുകയും ചെയ്തതിൽ പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ സമയത്തിൻ്റെ പരിമിതി ഇന്ന് ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ, പ്രിയ സഹോദരങ്ങൾ, ഞാൻ ഓർക്കുകയാണ്. നന്നായിട്ട്, അല്പം ഒന്ന് ഡിലേ ആയി താമസിച്ചു എങ്കിലും സഹോദരങ്ങൾ വളരെ നന്നായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഗാന ശുശ്രൂഷയിലെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്ത് തിരക്കിട്ട ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകളുടെയും അധ്വാനത്തിൻ്റെ ഒക്കെ നടുവിൽ സമയങ്ങൾ വേർതിരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെ ഒരുക്കി കൃപകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക്, വചനത്തിലെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം. സമയം ഇന്ന് ചുരുക്കം ആയതുകൊണ്ട് എങ്കിലും തക്ക സമയത്ത് ആ സമയത്ത് തന്നെ വചന ശുശ്രൂഷ സമാപിക്കുന്നതാണ്. മെൻ സ്തോത്രം. അതുകൊണ്ട് മുഖവര ദീർഘമാക്കുന്നില്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിച്ച് ഏറെ പരിചയമുള്ള, നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള, അറിയാവുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കബർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് സ്തുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. ഒരു വാക്യം കൂടെ വായിച്ചു. അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മതി, പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് വരാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ വചനത്തിനായിട്ട് സ്തോത്രം.
അടിനെ സമർപ്പിക്കുന്നു. എല്ലാ ദൈവജനത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കും. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ ദൈവം എത്ര നല്ല അവസരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആമേൻ. കർത്താവിന് മഹത്വം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഈ വേദഭാഗം അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും വളരെ പരിചയമായ വചനഭാഗമാണ്. കഫർനഹൂമിലെ ഒരു വീട്ടിൽ കർത്താവ് വന്നു. അവിടേക്ക് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവരികയാണ്. ഇന്ന് സുവിശേഷ യോഗത്തിൻ്റെ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസമാണല്ലോ. എൻ്റെ മുൻപിലായിരിക്കുന്ന എല്ലാവരും ദൈവമക്കളാണ്, പാപക്ഷമം പ്രാപിച്ചവരാണ് എന്നെനിക്കറിയാം. എങ്കിലും സുവിശേഷത്തിൻ്റെ അല്പകാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ആളുകൾ പുറത്തും ഒക്കെ ഉണ്ടല്ലോ. എന്നാലും ദൈവത്തിൻ്റെ വചനം വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 വിഷയങ്ങളെക്കുറിച്ച് ഈ പരീശന്മാർ ആർഗ്യുമെൻ്റ് നടത്തുന്നുണ്ട്, ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. 4 വിഷയങ്ങൾ, അത് മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. 1-ാമത്തത്, യേശുക്രിസ്തു ആളുകൾക്ക് പാപക്ഷമ കൊടുക്കുന്നു. നീ പാപം ക്ഷമിച്ചു കൊടുക്കാൻ ഇവൻ ആര് എന്ന്, കർത്താവ് ആര് എന്ന് അവിടെ കൂടിയ പരീശന്മാർ ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് മാത്രമേ പാപക്ഷമ നൽകുവാൻ സാധ്യമാകുകയുള്ളൂ, ഫർഗീവ്നെസ് ഓഫ് സിന്ന്. അത് സംബന്ധിച്ച് അവരുടെ ഇടയിൽ പരീശന്മാർ ഒരു ആർഗ്യുമെൻറ്റിന് തയ്യാറാക്കി, ഡിസ്പ്യൂട്ട് അവർ ഉണ്ടാക്കുകയാണ്. 2-ാമത്, താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മ ആരുമായിട്ടാണ്, എന്തുകൊണ്ട് യേശുക്രിസ്തു പാപികളോട് സഹകരിക്കുന്നു, ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ വീടുകളിൽ പോവുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു, മേന്മയുള്ള ആളുകളോടുകൂടെ എന്തുകൊണ്ട് യേശു സഹകരിക്കാതെ ഈ പാപികളായ ആളുകളോട് യേശു ഫെലോഷിപ്പ് കൂടുന്നു? അപ്പോൾ 2-ാമത്തെ അവരുടെ പ്രശ്നം യേശുക്രിസ്തുവിൻ്റെ ഫെലോഷിപ്പിനെ സംബന്ധിച്ചാണ്, ആളുകളുമായിട്ടുള്ള സംസർഗം. 3-ാമത്, പരീശന്മാർ ആർഗ്യു ചെയ്യുന്ന 3-ാമത്തെ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നില്ല? യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? അതിനൊക്കെ കർത്താവ് മറുപടി പറയുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ പറയാൻ വിശദീകരിക്കാനുള്ള സമയം ഇല്ലല്ലോ. അതുകൊണ്ട് ഫാസ്റ്റിങ്ങിനെ സംബന്ധിച്ച് അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നു. 4-ാമത്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വയലിൽ കൂടെ പോയപ്പോൾ കതിര് പറിച്ച് തിരുമ്മി ഭക്ഷിച്ചു, ശബത്തിനെ ലംഘിച്ചു. അതിനും കർത്താവ് മറുപടി നൽകും. 4 ഡിസ്പ്യൂട്ടുകളാണ് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ. 1, ഫോർഗീവ്നെസ് ഓഫ് സിൻ; 2, ഫെലോഷിപ്പ്; 3, ഫാസ്റ്റിങ്; 4, ഫ്രീഡം സംബന്ധിച്ച്, അല്ലെങ്കിൽ ശബത്തിൽ നിന്ന് ജനത്തെ യേശുക്രിസ്തു മോചിപ്പിക്കുന്നവരുടെ ഫ്രീഡം കൊടുക്കും, ലിബറേഷൻ. ഓക്കെ, അതാണ് ഈ അധ്യായത്തിലെ 4 പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ കഫർനഹൂമിലെ വീട്ടിൽ നമ്മുടെ കർത്താവ് വരികയാണ്. കഫർനഹൂമിലെ വീട് ആരുടേതാണെന്നു സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് കഫർനഹൂമിൽ വന്ന് ശുശ്രൂഷ ചെയ്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഒക്കെ ഭവനമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പത്രോസിൻ്റെ മദറിലോ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു. കർത്താവ് സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2, ആ വീടിനെക്കുറിച്ച് അവിടെ നമുക്ക് കാണാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് ഇത് വരുമ്പോൾ യേശു കർത്താവ് പിന്നെയും കഫർനഹൂമിലെ ആ ഭവനത്തിൽ വീണ്ടും വരികയാണ്. അപ്പോൾ കഫർനഹൂമിലെ ഭവനം, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പത്രോസിൻ്റെ വൈഫ് ഹൗസ് ആണ് എന്നാണ്. പത്രോസും അന്ത്രയോസും ഒക്കെ ബത്സയിദാക്കാരാണ് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് പത്രോസിൻ്റെ വൈഫിൻ്റെ വീടാണ് എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് തർക്കമൊന്നും വേണ്ട. വീട് ആരുടേതായാലും പ്രശ്നമില്ല, അവിടെ കർത്താവ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഫർനഹൂമിലെ വീട്ടിൽ കർത്താവ് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വീട് അറിയപ്പെടുന്നു, ഒരു പാവപ്പെട്ട വീടായിരിക്കും. വലിയ 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 പലേഷ്യൽ പാലസ് പോലുള്ള വീടൊന്നുമല്ല. പക്ഷേ യേശു കർത്താവ് കഫർനഹൂമിലെ ആ ഭവനത്തിൽ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ കാണുന്നത് ആ കഫർനഹൂമിലെ വീട്. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നു, മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവത്തിൻ്റെ ദാസന്മാർ, കഫർനഹൂമിലെ വീടിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പ്രസംഗിക്കാത്ത ആരും ഉണ്ടായിരിക്കത്തില്ല. പക്ഷപാതക്കാരനെ കുറിച്ചും അവന് കിട്ടിയ സൗഖ്യവും പാപക്ഷമയും രോഗസൗഖ്യവും ഒക്കെ
വീട് പ്രസംഗിക്കാത്ത പാസ്റ്റർമാരാരാം. അപ്പൊ ആ വീട് ഇന്നും പ്രസംഗിക്കപ്പെടുകയാണ്. അപ്പൊ ആ വീട് അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ദിസ് ഹോം ബിക്കെയിം പോപ്പുലർ. ഈ ഭവനം അറിയപ്പെട്ടു, പ്രസിദ്ധമായി. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഭവനം പോപ്പുലർ ആകാനിടയായി തീർന്നത്. ദൈവമക്കളെ, നമ്മുടെയൊക്കെ വീടുകൾ അറിയപ്പെടുന്നത് എന്തിന്റെ പേരില? ആമേൻ. സ്ട്രീറ്റിന്റെ പേരിലല്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ, നമ്മുടെ വീടൊക്കെ ആരെങ്കിലും ഒക്കെ അറിയുന്നെങ്കിൽ അവിടെ ആമെ സ്ട്രീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് വലിപ്പമോ അവിടുത്തെ ഇമ്പോർട്ടഡ് ഫർണിച്ചറോ ഇറ്റാലിയൻ മാർബിളോ ഒന്നുമല്ല വിഷയം. യേശു കവർന്നഭൂമിയിലെ ഭവനത്തിൽ പിന്നെയും വന്നു. യേശുവിൻ്റെ സാന്നിധ്യമാണ് ആ ഭവനത്തെ ധന്യമാക്കി തീർത്തത്. ആ ഭവനം ദേശത്ത് അറിയപ്പെടുവാൻ തക്ക വണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ധാരാളം പുരുഷാരം കൂടി വരികയാണ്. പീപ്പിൾ കോൺഗ്രിഗേറ്റഡ് ദേർ. എന്തിന്? ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ ആളുകൾ ആ വീട്ടിൽ കൂടി വരികയാണ്. ധാരാളം ജനം അവിടെ ആ വീട്ടിൽ കടന്നു വന്നു കർത്താവിൻ്റെ വചനം കേൾക്കാൻ. നമുക്കറിയാം, നമ്മുടെ പെന്തക്കോസ്തിന്റെ ആദ്യ കാലത്തൊക്കെ കേരളത്തിൽ ഒത്തിരി വീടുകൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. ആ വീടുകൾ തുറന്നു കൊടുത്ത് ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ വന്ന് പ്രാർത്ഥിച്ചു, ദൈവവചനം പാടി ആരാധിച്ചു, ദൈവവചനമൊക്കെ പ്രസംഗിച്ചു, വീടുകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെയൊക്കെ വീടുകൾ ഇവിടെ നിങ്ങൾ ഈ രാജ്യത്തായിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. എല്ലാ വീടുകളിലും എല്ലായ്പ്പോഴും പ്രാർത്ഥനകൾ നടത്തുവാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ വീടുകളൊക്കെ ദൈവജനം ഒന്ന് വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുറന്നു കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണ്. നിരാത്ര ദൈവമക്കളെ, കഫർന്നഭൂമിയിലെ വീട്ടിൽ കർത്താവ് വരികയാണ്. പുരുഷാരം അവിടെ കൂടി വന്നു. നാല് ആളുകൾ, നാല് പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ അതെ തളർവാദം പിടിച്ച് രോഗിയായി നാളുകളായി കിടക്കിൽ ആണ്. പാരലറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്കറിയാം ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും. പക്ഷേ പുരുഷാരം നിമിത്തം ഈ മനുഷ്യനെ കിടക്കയിൽ കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അടുക്കൽ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാരണം വലിയ ക്രൗഡ്, പുരുഷാരം അവിടെ സ്ഥലമില്ലാതെ വണ്ണം വളരെ തിങ്ങിക്കൂടി ഇരിക്കുകയാണ്. ഈ നാല് പേരും കൂടെ ചേർന്ന് ഈ പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായിയാൽ അവർ ഇരുന്ന വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് ആ പക്ഷവാതക്കാരനെ കിടക്കയോടെ കർത്താവിൻ്റെ മുൻപിലേക്ക് ഇറക്കി വെച്ചു. നമുക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. യേശുവിൻ്റെ അടുക്കൽ പ്രശ്നം കൊണ്ടുവന്നാൽ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, നിന്റെ ജീവിതത്തിൻ്റെ വിഷയം കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നാൽ അത് തളർന്ന വിഷയമാകാം, അത് എഴുന്നേൽക്കാൻ കഴിയാത്ത വിഷയമാകാം, നാളുകളായി ആമേൽ പാരലറ്റിക്കായി ഇനിയൊരു വിടുതൽ ഉണ്ടാകത്തില്ല, അടഞ്ഞ അധ്യായം പോലെ ഇനിയും ജീവിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്ന വിഷയമാകാം. പക്ഷെ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. നിന്റെ വേദനയ്ക്ക് പരിഹാരമുണ്ട്. നിന്റെ തളർവാദത്തിന് പരിഹാരമുണ്ട്. നിന്റെ രോഗത്തിന് പരിഹാരമുണ്ട്. നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. യേശുക്രിസ്തു അനേക ഉത്തരങ്ങളിൽ ഒരു ഉത്തരമല്ല. യേശുക്രിസ്തു ഒരേ ഒരു ഉത്തരമാണ്. ജീസസ് ഈസ് ദ ഓൺലി ആൻസർ. ഇന്ന് പകൽക്കാലം ആ രാത്രിയിൽ ദൈവമക്കളെ, നമ്മുടെ പ്രശ്നം നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാല് പേരും കൂടെ ഒരുമിച്ച് അവരുടെ ഐക്യത നമ്മൾ നോക്കുക. ഹല്ലേലൂയ. അവനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ട് വരികയാണ്. ഈ നാല് പേരെയും നമ്മൾ നോക്കിയാൽ ആമേൻ, നമുക്കൊരു ഒരു നാല് പേര് വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാം. ഒന്ന് ഞാൻ ചിന്തിക്കുന്നു, അനുകമ്പ, കമ്പാഷൻ എന്ന ഒരു പേര് നമുക്ക് കൊടുക്കാം. നാല് പേർക്കും വേറെ പേരുണ്ട്, പക്ഷെ ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് നാലും നമുക്കുണ്ടെങ്കിലല്ല നമുക്കൊരാളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇന്നൊക്കെ ഈ കൺവെൻഷൻ എത്ര മാത്രം നിങ്ങൾ കഷ്ടപ്പെട്ട്
സമയങ്ങൾ വേർതിരിച്ചും അതൊക്കെ ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഈ നാല് പേരും യൂണിറ്റിയോടുകൂടിയാണ് ഇവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. അനുകമ്പ, സഹകരണം, കോഓപ്പറേഷൻ, ലവ്, സ്നേഹം, കൺസിസ്റ്റൻസി, സ്ഥിരത. അപ്പോൾ ഈ നാല് പേരുകൾ നമുക്ക് ഇവർക്ക് കൊടുക്കാം. സ്തോത്രം. കമ്പാഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ലോകത്തിൽ അനേകം ആളുകൾക്ക് അതിൽ സിമ്പതി ഉണ്ടാകാം, പക്ഷേ സിമ്പതി ഉള്ളത് കൊണ്ട് കാര്യമില്ല. ആമീൻ. സ്തോത്രം. നമുക്ക് എമ്പതിയും വേണം. പിന്നെ എമ്പതിയുടെയൊക്കെ അടുത്ത ലെവലാണ് ഈ കമ്പാഷൻ എന്നൊക്കെ പറയുന്നത്. ആമീൻ. എപ്പതി എന്ന് പറഞ്ഞ ഒരു നിർഗുണ ബ്രഹ്മം എന്നൊക്കെ ആളുകൾ പറയത്തില്ല, അവനൊരു ഗുണമില്ലാത്തവനാണ്. പിന്നെ രണ്ടാമത്തെ ആണ് സിമ്പതി, ആളുകളോടൊരു മമത, കഷ്ടമായിപ്പോയി എന്നൊക്കെ നമ്മൾ തോന്നും. അതിൻ്റെ മൂന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ എൺപതി. എൺപതറ്റിക്ക് എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ് എൺപതറ്റിക്ക് അല്ലെങ്കിൽ എൺപതറ്റിക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. നാലാമത്തതിനാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അതതിൻ്റെ നാലാമത്തെ ലെവല് ഡിഗ്രി കൂടെ. അത് കർത്താവിന് എപ്പോഴും മനസ്സലിവ് കർത്താവിന് പുരുഷാരത്തോട് തോന്നുകയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ കമ്പാഷൻ ഉണ്ടായിരിക്കണം. അനുകമ്പ, സഹകരണം, ഒരുമിച്ച് സഹകരിക്കണം. ആമേ. സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹമില്ലെങ്കിൽ ഈ തളർവാദ രോഗി അവിടേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറാകത്തില്ല. സ്നേഹം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടാകണം. ഒരു കാര്യം അത് തുടർന്നുകൊണ്ടേയിരിക്കണം. നാല് പേരും കൂടെ കൊണ്ടുവരികയാണ് ഈ പക്ഷപാതക്കാരനെ. പക്ഷെ പുരുഷാരം അവിടെ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അവനെ യേശുവിൻ്റെ അടുക്കലേക്ക് അവർക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല. നമുക്കറിയാം മേൽപ്പുര പൊളിക്കുന്നു. ഈ സന്ദേശത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ലൂക്കോസ് പരാമർശിക്കുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഒടുവിലായിട്ട് ചിന്തിക്കുന്നതാണ്. യേശുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ കൊണ്ടുവരുന്നു. കർത്താവ് അവനോട് പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ പ്രശ്നം രോഗമാണ്, പക്ഷവാതം ആണ് അവൻ്റെ പ്രശ്നം. പക്ഷെ യേശു കർത്താവ് അവനാദ്യം രോഗസൗഖ്യമല്ല കൊടുക്കുന്നത്. അവനോട് പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപം ഒരു വലിയ പ്രശ്നമാണ്. ഈ പാപമാണ് സകല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം പാപമാണ്. പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്തിൽ ഈ പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാപത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഒരു തിയോളജിയൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ ത്രീ ആരോസ് എന്നാണ്. മൂന്ന് മാരക അമ്പുകൾ പോലെയാ പാപം ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. ഒന്ന്, പാപം ദൈവത്തിനെതിരാണ്. സിൻ ഈസ് എഗൻസ്റ്റ് ഗോഡ്. അതുകൊണ്ട് പാപത്തിന് ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥമുണ്ട്. സിൻ ഈസ് തിയോളജിക്കൽ. രണ്ടൊരാൾ പാപം ചെയ്യുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ നിയമങ്ങൾക്കെതിരാണ്. രണ്ടാമത്തെ ആരോ പാഞ്ഞു പോകുന്നത് അതേ കോസ്മിക് അല്ലെങ്കിൽ കോസ്മോസ്, അഖിലാണ്ടത്തിലേക്കാണ്. അതുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സിൻ ഈസ് കോസ്മോളജിക്കൽ. പാപത്തിന് അഖിലാണ്ടപരമായ ഒരു ശാസ്ത്ര അർത്ഥമുണ്ട്. മൂന്നാമത്, ഒരു പാപം ഒരാൾ ചെയ്യുമ്പോൾ ഒരു സഹജീവി വേദനിക്കപ്പെടും, ഹർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് പാപത്തിന് നരവംശാസ്ത്രപരമായ ഒരർത്ഥമുണ്ട്. സിൻ ഈസ് ആന്ത്രോപോളജിക്കൽ. പാപം ദൈവത്തിനെതിരാണ്. മൂന്ന് മാരക അമ്പുകൾ പോലെ ഒന്ന് ദൈവത്തിനെതിരെ പോകുന്നു, ഒന്ന് അഖിലാണ്ടത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ, രണ്ട് സഹജീവികൾക്ക് എതിരെ. പാപം ഒരു വലിയ പ്രശ്നമാണ് ദൈവമക്കളെ. പാപത്തിൻ്റെ പരിഹാരം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ഒത്തിരി ചിന്തകൾ മനസ്സിലാക്കുവാൻ കഴിയും. അതിനകത്ത് നമുക്കറിയാം ഈ പാപത്തെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഒരു പദം എന്ന് പറയുന്നത് പാപം കറയാണ്. സിൻ ആസ് എ സ്റ്റെയിൻ. പാപം ഒരു കറയാണ്. പാപക്കറ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ എഴുതിയ പാട്ടുകൾ തന്നെ നോക്കിയാൽ ആ പാട്ടിനകത്ത് തിയോളജിയുണ്ട്. സർവപാപക്കറകൾ തീർത്ത്, പാപക്കറ തീർത്തു എൻ്റെ എന്ന മനോഹരമായ പാട്ട് നമ്മൾ പാടുന്നു. ഞാൻ പാടുന്നില്ല. ഞാൻ പാടിയാൽ നിങ്ങൾ എഴുന്നേറ്റ് പോയി, എനിക്ക് പാടാനൊന്നും കഴിയത്തില്ല. ഈ സഹോദരങ്ങളൊക്കെ പാടുന്നത് പോലെ. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, പാട്ട് പറയുകയാണ്. അപ്പോൾ പാപം
കറയാണ്. പാട്ടിനകത്തും പാപക്കറ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത് പാപത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ചിന്തയിൽ പാപം ഒരു ഭാരമാണ്, ഒരു വെയിറ്റ് ആണ്. സിൻ ആസ് എ ബേർഡൻ, ഒരു ഭാരമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിലും ദൈവദാസന്മാർ പിതാക്കന്മാർ പാട്ട് പാടിയിട്ടുണ്ട്. പാപഭാരത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരു സ്തോത്രം പാട്ട്, മനോഹരമായ പാട്ട് ഉണ്ട് പാപഭാരം എന്നുള്ളത്. മൂന്നാമത് പാപം ഒരു കടമാണ്. സിൻ ആസ് എ ഡെറ്റ്, ഒരു കടമാണ്. കടം ഇളച്ചു കെട്ടുക, പാപക്കടം തീർത്തു എൻ്റെ എന്ന പാട്ടുകളുണ്ട്. നമ്മുടെ കർത്താവും അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കുക എന്നുള്ളത്. അപ്പോൾ പാപം ഒരു കറയാണ്. കറ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ കറയെ കഴുകിക്കളയുകയാണ്, വാഷ് ചെയ്യുകയാണ് യേശുവിൻ്റെ രക്തത്താൽ. പാപം ഒരു ഭാരമാണ്, ബേർഡണാണ്. ആ ഭാരത്തെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ജീസസ് ലിഫ്റ്റഡ് ഓഫ് ഓഫ് ദ ബേർഡൺ ഓൺ ദ ക്രോസ്. ഹല്ലേലൂയ. ആ പാപഭാരം കർത്താവ് എടുത്തു മാറ്റുന്നു. പാപം ഒരു കടമാണ്, അത് ക്ഷമിച്ചു കിട്ടുന്നു, ഇളച്ച് കിട്ടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ ഈ ആമേൻ സ്തോത്രം, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം, പാപപരിഹാര ദിവസം പുരോഹിതൻ്റെ അടുക്കൽ, സമാഗമന കൂടാരത്തിൻ്റെ അടുക്കലേക്ക് രണ്ട് ആട്ടുകൊറ്റനെ കൊണ്ടുവരും. ഒരു ആട്ടുകൊറ്റൻ്റെ തലയിൽ പുരോഹിതൻ കൈവച്ച് അത് യാടിനെ യാഗമാക്കുന്നു. അത് സാക്രിഫിഷ്യൽ ഗോട്ട്, അല്ലെങ്കിൽ യാഗമായി തീരുന്നതായിട്ടുള്ള ആട് എന്നുള്ളത്. മറ്റൊരു ആടിൻ്റെ മേൽ പുരോഹിതൻ ജനത്തിൻ്റെ പാപങ്ങളെല്ലാം ചുമത്തിയിട്ട് മരുഭൂമിയിലേക്ക് വിടുകയാണ്. പാപം ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്നു. ദൈവത്തിൻ്റെ ആ മരുഭൂമി എന്ന് പറയുമ്പോൾ അവരുടെ ചിന്താഗതി, ആമേൻ, അവർ ദൂരേക്ക് ആ പാപഭാരം കൊണ്ട് പോകുന്നു എന്നുള്ളത് ഒരു വിശ്വാസമാണ് അവർക്ക് ഉള്ളത്. സ്തോത്രം. അപ്പോൾ ഈ രണ്ട് ആട്ടുകൊറ്റനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ ബലിമരണത്തോട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഉള്ളതായ വിടുതൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവൻ്റെ പാപത്തെ ക്ഷമിച്ച് കൊടുക്കുകയാണ്. നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ശരീരത്തെ സൗഖ്യമാക്കിയിട്ട് ആത്മാവിനെ കർത്താവ് അവഗണിക്കുന്നില്ല. ആദ്യം യേശു കർത്താവ് കണ്ടെത്തുന്നത് അവൻ്റെ രോഗത്തിൻ്റെ കാരണമാണ്. രോഗത്തിൻ്റെ കാരണമായ പാപത്തെ കർത്താവ് ക്ഷമിച്ചു കൊടുക്കുന്നു. താൽക്കാലിക പ്രശ്നപരിഹാരത്തെക്കാൾ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യം കർത്താവ് കൊടുക്കുന്നത് പാപക്ഷമയാണ്. രോഗസൗഖ്യം രണ്ടാമതാണ് കർത്താവ് അവന് നൽകുന്നത്. അതുകൊണ്ട് യേശു അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഉറപ്പായും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ മോചിച്ചു തന്നു, പാപങ്ങളെ ക്ഷമിച്ചു തന്നു. രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു എന്നതോർത്ത് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാപപരിഹാരത്തിന് വേറെ ഒരു മാർഗവുമില്ല. പാപമോചനം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ഇന്ന് എപ്പിസ്കോപ്പൽ ചർച്ചുകളൊക്കെ പാപമോചനത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. ഞാൻ ആരുടെയും വിശ്വാസത്തെ ഒന്നും ഹനിക്കുവാനുള്ള വാക്കുകളൊന്നും പ്രസ്താവിക്കുകയല്ല. പക്ഷേ ചില സഭകൾ പഠിപ്പിക്കുന്നത് കുംഭസാരത്തിൽ പാപമോചനമുണ്ട്, കുർബാനയിൽ പാപമോചനമുണ്ട്, അല്ലെങ്കിൽ മാമോദിസയിൽ പാപമോചനമുണ്ട്, ഒടുക്കത്തെ മരണാനന്തര ധൂപമണയ്ക്കുന്നതിൽ പാപമോചനമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. ആർക്കാണ് പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നത്? ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. നമ്മളൊരുപക്ഷെ ചിന്തിക്കും, പുരോഹിതന്മാർക്ക് അതിനുള്ള അധികാരമുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സ്തോത്രം, ഒരു പുരോഹിതൻ ഒരാളുടെ പാപം മോചിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോദ്യം, ആ പുരോഹിതൻ്റെ പാപം ആര് മോചിക്കും എന്നുള്ളതാണ്. അപ്പോൾ പറയും, അതിൽ ഉയർന്നയാൾ, അല്ലെങ്കിൽ മെത്രാപ്പോരിത്തിയോ അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിലുള്ള ആൾ പാപങ്ങൾ മോചിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരുടെ പാപം ആര് മോചിക്കും? അതിലും മുകളിലുള്ള ആൾ മോചിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ പാപം ആര് മോചിക്കും? ഒടുവിൽ നമ്മൾ അങ്ങ് ചെന്നെത്തുന്നത് മാർപ്പാപ്പയിലായിരിക്കും. അപ്പം മാർപ്പാപ്പയുടെ പാപം ആരെ മോചിച്ചു കൊടുക്കുന്നത്? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഭൂമിയിൽ നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും
ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കുംഭസാരത്തെ ഒന്നും എതിർത്ത് പറയല്ല. പ്രത്യേകിച്ച് ഈ കുംഭസാരം ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയുന്ന മനുഷ്യനൊരു വലിയ പ്രശ്നമാണ്. ഈ കുറ്റബോധം അത് ഒരാളുടെ അടുക്കൽ പോയി പറയുമ്പോൾ മനസ്സിനൊരു വലിയ ആശ്വാസം തന്നെ ലഭിക്കും. നമ്മുടെ ഈ കൗൺസിലിങ്ങിൽ പിന്നെ പ്രത്യേകിച്ച് കർത്താവിന് ദാസൻ പാസ്റ്റർ ആമേ തോമസ് പാസ്റ്റർ ഉന്നതമായ ബിരുദങ്ങൾ കൗൺസിലിംഗ് മേഖലയിലൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും ഇച്ചിരിയൊക്കെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ കാഥാർസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാഥാർസിസ് എന്ന് പറയുന്നത് ഇത് വെന്റിലേറ്റ് ചെയ്യുക. നമ്മുടെ ഉള്ളിലെ ഭാരങ്ങളും വേദനകളും ഒക്കെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ആ ഒരാളോട്, ഒരു ഒരു നല്ല എക്സ്പേർട്ടിനോട്, ഒരു നല്ല കൗൺസിലറോട് നമ്മുടെ വേദനകളൊക്കെ പങ്കുവെക്കുമ്പോൾ, പറയുമ്പോൾ, വെന്റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഭയങ്കരമായ ഒരു ആശ്വാസം, ടോക്കിംഗ് ക്യൂർ എന്ന് പറയും സംസാരിക്കുമ്പോൾ. അപ്പോൾ ആ അർത്ഥത്തിൽ പുരോഹിതന്റെ അടുക്കൽ പാപങ്ങൾ വന്ന് പറയുമ്പോൾ ആ ഒരു വലിയ ഭാരങ്ങൾ മാറിക്കിട്ടുന്നതായിട്ടുള്ള ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സോഴ്സസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഈ ആമേ പ്രാർത്ഥന, ആരാധന, ബൈബിൾ വായന, സ്നാനം, ലോർഡ്സ് സപ്പർ, ഇതൊക്കെ കൗൺസിലിങ്ങിലെ സോഴ്സസ് ആയിട്ട് പഠിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അത് തെറ്റല്ല, അത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ പാപങ്ങൾ മോചിക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കില്ല. കാരണം എല്ലാ മനുഷ്യരും പാപികളാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, അവൻ പാപമോചനം കൊടുത്തപ്പോൾ പരീശന്മാർ പുറപുറുക്കാൻ തുടങ്ങി, നീ പാപങ്ങൾ മോചിക്കാൻ നീ ആര്? എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഹാലലിയ, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് അറിയേണ്ടതിന് കർത്താവ് രണ്ടാമത് അവനോട് പറയുന്നു, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നീ നടക്കാൻ പറയുകയാണ്. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ട്, അതിന്റെ ആ ഭാഗത്ത് നമ്മൾ വായിച്ച കാര്യം തന്നെയാണ്. അതിന്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം, രോഗസൗഖ്യത്തിന് വിശ്വാസം ആവശ്യമാണ്, വിടുതലിന് വിശ്വാസം ആവശ്യമാണ്. അവരുടെ വിശ്വാസം കർത്താവ് കണ്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, ആ കൊണ്ടുവന്ന നാല് പേരും ഒരുമിച്ച് ആ കിടക്കയിൽ അവനെ കൊണ്ടുവരികയാണ്. ഒരേ ഐക്യതയോടെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ വിശ്വാസം, രോഗിക്ക് വിശ്വാസം ഉണ്ടാകണം, രോഗിയെ കൊണ്ടുവരുന്നവർക്കും വിശ്വാസം ഉണ്ടാകണം. കൊണ്ടുവന്നവരുടെ വിശ്വാസം വലിയതാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തില് 16-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നു രോഗിയുടെ വിശ്വാസത്തെ കുറിച്ച്. അവിടെ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനുണ്ട്. പൗലോസപ്പോസ്തലൻ ആ മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഉണ്ട് എന്ന് അപ്പോസ്തലൻ കണ്ടിട്ട് അവനോട് പറയുകയാണ്, ആമേ, നീ സൗഖ്യം പ്രാപിക്കുക എന്ന്. അവ രോഗിക്ക് വിശ്വാസം വേണം. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. രോഗി വിശ്വസിക്കണം, അവന്റെ അടിപ്പിണരുകളിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് കർത്താവ് സൗഖ്യം തരുവാൻ ശക്തനാണ്. രോഗി വിശ്വസിക്കണം. ഇവിടെ നമ്മൾ കണ്ടത് അവരുടെ വിശ്വാസം, ഇവനെ കൊണ്ടുവന്നതായിട്ടുള്ള ഈ നാല് പേരുടെ വിശ്വാസം കർത്താവ് കണ്ടിട്ട് ആ മനുഷ്യോത്രം അവന് വിടുതൽ കർത്താവ് നൽകുകയാണ്. നിരാത്രനെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യോത്രം അവരുടെ വിശ്വാസം വലിയ വിശ്വാസമാണ്. രാത്രി നമ്മുടെ വിശ്വാസം ദൈവം കണ്ട് നമുക്ക് കർത്താവ് വിടുതൽ തരുവാൻ അവൻ ശക്തനാണ്. വിശ്വാസം ഒരു വലിയ വിഷയമാണ്. വിശ്വസിക്കുന്നവരിലൂടെയാ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവന് പാപമോചനവും രോഗസൗഖ്യവും കർത്താവ് നൽകിയ രാത്രി ദൈവമക്കളെ, വിശ്വാസം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അവൻ്റെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്നു. അവൻ അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യം ആമേൻ ലഭിക്കുകയാണ്. രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും.
വിശ്വസിക്കുന്നവരിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളകൾ നടക്കും. നീ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മഹത്വം കാണും. പാപമോചനത്തിനായാലും രോഗസൗഖ്യത്തിനായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വസിക്കുക. രാത്രി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തനായ കർത്താവാണ്. അവരുടെ വിശ്വാസം കർത്താവ് കണ്ടിട്ട് ആ ഭാഗത്ത് എനിക്ക് ആമേൻ അല്പം കൂടെ നിൽക്കണം എന്ന് ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ ആമേൻ സമയത്തിൻ്റെ പരിധിയിൽ വാക്കുകൾ അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വസിക്കുക ഈ കാര്യത്തെക്കുറിച്ച്. പാപമോചനം ഹല്ലേലൂയ കർത്താവ് അവന് നൽകുന്നു. രോഗസൗഖ്യം കർത്താവ് അവന് നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പാപങ്ങളുടെ മോചനവും രോഗങ്ങളുടെ സൗഖ്യവും. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിൽ ഇത് രണ്ടും ലഭ്യമാണ്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രണ്ട്, അവൻ്റെ അടിപ്പിണരുകളിൽ രോഗസൗഖ്യം വന്നിരിക്കുന്നു. എന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ അടിപ്പിണരുകളിൽ രോഗസൗഖ്യമുണ്ട്. അവൻ്റെ അടിപ്പിണരുകളിൽ രോഗസൗഖ്യമുണ്ട്. അവൻ്റെ അടിപ്പിണരുകൾ രോഗസൗഖ്യമുണ്ട്. പാപങ്ങളുടെ മോചനവും രോഗത്തിൻ്റെ സൗഖ്യവും കർത്താവ് ആ മനുഷ്യന് നൽകുകയാണ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തനായ കർത്താവാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതേ ഭാഗം ലൂക്കോസ് പരാമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യം ലൂക്കോസിൻ്റെ ആമേൻ അതേ വിവരണം അനുസരിച്ച് അവിടെ പറയുന്നതായിട്ടുള്ള ഒരു വാചകം അത് ആമേൻ ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് ആമേൻ ആ പരാമർശം കൂടെ അല്പം നമ്മൾ ചിന്തിച്ചിട്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുകയാണ്. ഒന്ന് വായിക്കാമോ ലൂക്കോസിന്റെ സുവിശേഷം 5:19 വാക്യം. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുൻപിൽ ഇറക്കി വെച്ചു. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ചാട്ട്. പുരുഷാരം നിമിത്തം പുരുഷാരം ഹേതുവായി ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ യേശുവിന്റെ അടുക്കൽ ഈ മനുഷ്യനെ കൊണ്ടുവരുവാൻ വഴി കാണാഞ്ഞിട്ട് അവർക്ക് ഒരു വഴിയും കാണുന്നില്ല. They could not find a way to do this and because of the crowd purusharam nimittam vali kaananitte lucas ee bhagam paramarshikkumbol vali kaanunnilla ee manushana yesuvinte adukkal kondu varan oru valiyum kaanade vannappol avaru veedinte melpura pulikkugayan. ആ മേൽപ്പുരി എന്ന് പറയുന്ന വലിയ കോൺക്രീറ്റ് ഒന്നുമല്ല, ഖുദന്മാരുടെ വീടാണല്ലോ അത്. ഈറ ബാമ്പുവൊക്കെ വെച്ച് നല്ല ചുണ്ണാമ്പൊക്കെ കുഴച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നതായിട്ടുള്ള വീടാണ്. ആമേൽ വലിയ പുരുഷാരം അവിടെ തിങ്ങിക്കൂടിയിരിക്കുക. യേശുവിൻ്റെ അടുക്കൽ കിടക്കയോടെ ഇവൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവരുവാൻ ഈ കൊണ്ടുവന്നവർ നോക്കിയപ്പോൾ വഴി കാണുന്നില്ല, ഒരു വഴിയും കാണുന്നില്ല. ഈ വഴി കാണാത്ത ഇടത്ത് ദൈവം നമുക്ക് വേണ്ടി ചില വഴി ഒരുക്കും. അതാണ് ഈ മെസ്സേജ് രണ്ടാമത്തെ ഭാഗം. രാത്രി ദൈവം ഒരുക്കുന്നതായ വഴിയുടെ രണ്ട് മൂന്ന് പ്രത്യേകത നാം ഒരുമിച്ച് ചിന്തിക്കുക. ഒരു വഴിയും കാണുന്നില്ല. ചില ആളുകൾ പറയുമല്ലോ, പാസ്റ്ററേ ഒരു വഴിയും കാണുന്നില്ല, ദോർ ഇസ് നോ വേ, ഒരു വഴിയും കാണുന്നില്ല. ഈ ഒരു വഴിയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവിശ്വാസമാ. ആമേ സാത്താൻ പറയും, ഓ ഒരു വഴിയും ഇല്ല, ദർ ഇസ് നോ വേ എന്ന് പറയും. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസം പറയുന്നു, ദർ ഇസ് ദ വേ, ഒരു വഴി ഉണ്ട്. ആ വഴി ആരാ? ആ വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സാഹചര്യം നിനക്ക് വഴി കാണുന്നില്ല, പക്ഷേ ഫെയ്ത്ത് ഫൈൻഡ്സ് ദ വേ, വിശ്വാസം വഴി കണ്ടെത്തും. രാത്രിയിൽ ഒരു വഴിയും കാണാത്ത ഇടത്ത് ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവനാ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഒരു വഴിയും കാണുന്നില്ല, നിന്റെ മുൻപിൽ ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ വിശ്വാസം നിനക്ക് വേണ്ടി വഴി തുറക്കും. സാഹചര്യങ്ങൾ എത്തിരാ വീടിന്റെ മേൽപ്പുരി അവർ പൊളിക്കുക. ആരെങ്കിലും അങ്ങനെ ഒരു വഴി മനസ്സിൽ പോലും ചിന്തിക്കാൻ സാധ്യമല്ല. ഈ വഴി ദൈവം തുറന്ന വഴിയാ. യേശുവിൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ആ വഴിയുടെ പ്രത്യേകതകൾ എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത, നിൽക്കുന്നിടത്ത് ദൈവം വഴി തുറക്കും. ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ?
അവരവിടെ നിൽക്കുക. അവർ നോക്കുമ്പം യേശുവിൻ്റെ അടുക്കൽ ഇവരെ കൊണ്ടെത്താൻ ഒരു വഴിയുമില്ല, പുരുഷാര നിമിത്തം വഴി കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അവരുടെ മനസ്സിൽ അപ്പോഴൊരു ചിന്ത വരിക. ചില സന്ദർഭങ്ങളിൽ എങ്ങനെയാ, നമ്മൾ ഒരു വഴിയും കാണാതെ നിൽക്കുമ്പോൾ ദൈവമേ ഒരു വഴിയും കാണുന്നില്ലല്ലോ, പക്ഷെ ദൈവം ഒരു വഴി തുറന്നാൽ ആ വഴിയുടെ പ്രത്യേകത നീ നിൽക്കുന്നിടത്ത് തുറക്കുന്ന വഴിയാ. യേശുവിൻ്റെ നാമത്തിൽ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നീ എവിടെ ആയിരിക്കുമോ അവിടെ ഒരു വഴിയുമില്ല. There is no opening. Hallelujah. പക്ഷേ വിശ്വസിക്ക്, നീ നിൽക്കുന്നിടത്ത് ദൈവം വഴി തുറക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം തുറക്കുന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത നിൽക്കുന്നിടത്ത് ദൈവം വഴി തുറക്കും. നീ എവിടെ ശത്രു നിന്റെ വഴി അടച്ചോ അവിടെ തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ ശക്തനായ ദൈവമാണ്. നിൽക്കുന്നിടത്ത് തുറക്കുന്ന ദൈവത്തിൻ്റെ വഴി. ഇസ്രായേൽ മക്കൾ ഒരിക്കല് വെള്ളം കുടിച്ചപ്പോൾ കയ്പ് വെള്ളമായിരുന്നു. മാറ, വാസ്തവത്തിൽ ആ സ്ഥലത്തിൻ്റെ പേര് മാറാവെന്നല്ല, അത് അവരിട്ട പേരാ. ആ സ്ഥലത്തിൻ്റെ പേര് ഹൊവാറ എന്നാണ്. പക്ഷേ കെമിക്കലിൻ്റെ പ്രോസസ്സിൽ ആ ഭൂമിക്കടിയുന്ന വെള്ളം കയ്പ്പ. അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ കയ്പ്പ, അവർ പറഞ്ഞത് കയ്പ്പ, മാറ എന്ന് അവരുടെ ഭാഷയിൽ പേരിട്ടു. അപ്പൊ ദൈവം എന്താ മോശയോട് പറഞ്ഞത്? അയ്യോ സോറി മോശ, എനിക്ക് തെറ്റുപറ്റി. ആമേൻ സ്തോത്രം. ഞാൻ അറിഞ്ഞില്ല അവിടുത്തെ വെള്ളം കയ്പാണെന്ന്. അതുകൊണ്ട് നീ ജനത്തെ വിളിച്ച് അങ്ങോട്ട് ദൂരെ കൊണ്ടുപോ, ഞാൻ അവിടെ മധുരമുള്ള വെള്ളം തരാമെന്നല്ല പറഞ്ഞത്. ദൈവം മോശയോട് പറഞ്ഞു, അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ കമ്പ് വെട്ടി നീ അവിടെ കയറിയാൻ പറഞ്ഞു. മോശ അതുപോലെ ചെയ്തു. അതേ കയ്പ് വെള്ളം മധുരമുള്ള വെള്ളമായി തീർന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ നീ നിൽക്കുന്നിടത്ത് തന്നെ നിനക്ക് വേണ്ടി വഴി തുറക്ക. ആമേൻ. ഈ മസ്കറ്റിലോ മാനില് നീ ഇവിടെ കയ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ മാനിക്കാൻ ദൈവ ശക്തനാണ്. നിൽക്കുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. കരങ്ങളെ തട്ടിയൊന്ന് ദൈവത്തെ സ്തുതിച്ചാൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ നിൽക്കുന്നിടത്ത് ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ. എവിടെ നീ കയ്പ് വെള്ളം കുടിച്ചോ? അല്ലേ, കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു രാസപദാർത്ഥത്തിന് രൂപമാറ്റം ഉണ്ടാകണമെങ്കിൽ വേറൊരു രാസവസ്തു ഉപയോഗിക്കണമെന്ന് സയൻസ് പഠിപ്പിക്കുന്നു. അല്ലേ, ഈ വെള്ളം കെമിക്കൽ ഭൂമിയുടെ അടിയിൽ നിന്ന് വന്ന ധാതു ലവണങ്ങളിൽ നിന്ന് കയ്പ്പ്. വേറെ കെമിസ്ട്രി അനുസരിച്ച് അവിടെ വേറെ രാസപദാർത്ഥമൊന്നും ഉപയോഗിക്കുന്നില്ല. മരത്തിൻ്റെ കമ്പ് വെട്ടിയെറിയുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രീ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു മരത്തിൽ അവൻ ക്രൂശിതനായി. ജീവിതത്തിൻ്റെ പാപമാകുന്ന കയ്പ്, രോഗത്തിൻ്റെ കയ്പ്, വേദനയുടെ കയ്പ് മാറ്റി മധുരം തരാൻ ഒരു മരക്കൊമ്പ് മുറിയപ്പെട്ടെങ്കിൽ എന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ മാറയെ മധുരമാക്കുന്ന ദൈവത്തിൻ്റെ കര എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നവനാ. നീ എവിടെ പരിഹസിക്കപ്പെട്ടോ, എവിടെ നിന്നെ ആളുകൾ അടച്ചാക്ഷേപിച്ചോ, എവിടെ നിന്നെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയോ, ഇവിടുന്ന് കൂടും കൊടുക്കുകയും പറക്കി നിന്നെ പറപ്പിക്കും എന്ന് പറഞ്ഞോ, നിന്നെ മൂട ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞോ, നിന്നെ അഡ്രസ് കാണിക്കത്തില്ലെന്ന് പറഞ്ഞോ, അവിടെ തന്നെ നിൽക്കുന്നിടത്ത് ദൈവത്തിന് വഴി തുറക്കാൻ കഴിയോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിൽക്കുന്നിടത്ത് ദൈവം വഴി തുറക്കും. അവര് നിന്നു നോക്കി, ആ കൊള്ളാം, മേൽക്കൂര പൊളിക്കുക. അങ്ങനെ ഒരു ഐഡിയ ഇതുവരെ ആർക്കും വന്നിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുമില്ല. ഈ ഒരൊറ്റ സംഭവത്തിലെ മേൽക്കൂര പൊളിച്ച് രോഗി ഇറക്കി വെച്ചിട്ടുള്ളൂ. നിൽക്കുന്നിടത്ത് വഴി തുറന്നു. രണ്ട്, ആരും കാണാത്ത വഴി. ആരും ഈ വഴി ഇതുവരെ കണ്ടില്ല. അന്നേരം ആരും കാണാത്ത വഴിയാ. ദൈവം തുറക്കുന്ന വഴി ആരും കാണാത്ത വഴിയാ. ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റത്തില്ല. ആരും കാണാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത് ഈ വഴിയുടെ പ്രത്യേകത, അവർ തോറ്റ സ്ഥലത്ത് തന്നെ തുറന്ന വഴിയാ. അവർ വിചാരിച്ചു, ഓ ഇനി ഇവനെയും കൊണ്ട് അങ്ങ് തിരിച്ചു പോകാമെന്നും. ചിലപ്പോൾ മാനുഷികമായി നല്ല വിശ്വാസം ഉണ്ടോ ഇല്ലെന്നല്ല പറഞ്ഞത്, അവർ തോറ്റുപോയി എന്ന് ചിന്തിച്ചു. അല്ലേ, ആ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റുന്നില്ലല്ലോ, അവർ തോറ്റുപോയി, പരാജയപ്പെട്ടു എന്നവർ ചിന്തിച്ചു കാണും. നോ, നിന്റെ പരാജയത്തിൻ്റെ നടുവിൽ, നിന്റെ തോൽവിയുടെ നടുവിൽ ആളുകൾ പറയും നീ തോറ്റു തുന്നം പാടി എന്ന്. പക്ഷെ തോറ്റ സ്ഥലത്ത് തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവം തുറക്കുന്ന വഴിയുടെ മൂന്നാമത്തെ പ്രത്യേകത, നീ പരാജയപ്പെട്ടയിടത്ത് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തോറ്റ
ഒറ്റ സ്ഥലത്ത് തുറക്കപ്പെട്ട വഴി. നാലാമത്തെ ഈ വഴിയുടെ പ്രത്യേകത, ആരും സഹായിക്കാതെ തന്നെ തുറന്ന വഴിയാണ്. ഹല്ലേലൂയ. വരെ ആരും സഹായിച്ചില്ല, ആ വീട്ടിലിരുന്ന പുരുഷാരും ഒന്നും സഹായിച്ചില്ല. ആ നാല് പേര് ആരും സഹായിച്ചില്ല, അവനെ കൊണ്ടുവന്നു. ആരും സഹായിച്ചില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആരും സഹായിക്കാതെ, ഒരുവന്റെയും സഹായമില്ലാതെ ദൈവം തുറന്ന വഴി. നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്ന ഈ വചനത്തിന്റെ ദൂത ഓരോ വ്യക്തികളോടും ദൈവം പറയുന്ന ദൂതുകളാണ്. ഹല്ലേലൂയാ, സ്തോത്രം. ആരും സഹായിക്കാതെ തന്നെ തുറന്ന വഴിയാണ് ഈ തുറന്ന വഴിയുടെ ആമേൻ സ്തോത്രം പ്രത്യേകത. അടുത്ത ആമേൻ നാലാമത്തെ പ്രത്യേകത, ആവശ്യമറിഞ്ഞ് ദൈവം തുറന്ന വഴിയാണ്. പ്രൈസ് ദ ലോർഡ്. നിന്റെ ആവശ്യം ദൈവം അറിഞ്ഞ് നിനക്ക് വേണ്ടി തുറക്കുന്ന വഴിയാണ്. ഹല്ലേലൂയ. ആ വഴി കാണാഞ്ഞിട്ട് അവർ ഭാരപ്പെട്ട് നിൽക്കുക, പക്ഷെ ദൈവം അവരുടെ ആവശ്യം അറിഞ്ഞു. കർത്താവ് അവരുടെ ആവശ്യം അറിഞ്ഞു. ആ വിഷയം യേശുവിൻ്റെ അടുക്കൽ അവരെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ആവശ്യമറിഞ്ഞ് ദൈവം തുറന്ന വഴിയാ. ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ആവശ്യമറിഞ്ഞ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. അടുത്തത്, വഴി അടച്ചവരുടെ മുമ്പിൽ ദൈവം തുറന്ന വഴിയാ. ഇവരിത്രയും പേര് ഇരുന്നു, ഇവരെല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി ചാഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, അല്ലേ, നമ്മൾ യോഗത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ടൈറ്റായി എല്ലാവരും പാക്ഡായിരുന്നു ഇരിക്കുന്നതെങ്കിൽ, ഒരു അഞ്ചാറ് പേരൂടെ വന്ന് എല്ലാവരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ രണ്ടു മൂന്ന് പേർ കൂടെ ഇരിക്കാം എന്ന് പറയുന്ന പോലെ, ഇവരൊന്ന് ചാഞ്ഞ് ഒന്ന് ഒതുങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഇവനെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ആരും എന്ത് ചെയ്തില്ല. ആ മിനിസോത്ര ഹല്ലേലൂയ. ഒന്ന് ഒതുങ്ങിക്കൊടുത്തില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞ പുരുഷാര നിമിത്തം അവരുടെ വഴി അടയപ്പെട്ടു. വഴി അടച്ചവരുടെ മുൻപിൽ ദൈവം വഴി തുറക്കുന്നവനാ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. മനഃപൂർവ്വം അല്ലെങ്കിലും ചിലപ്പോൾ ചിലർ വഴി അടച്ചെന്നിരിക്കാം. എന്നാൽ ദൈവം തുറക്കുന്ന വഴി, വഴി അടച്ചവരുടെ മുൻപിൽ ദൈവം ഒരു വഴി തുറക്കും. ആ വഴി ഏറ്റവും ശ്രേഷ്ഠമായ വഴിയാണ്. വഴി അടച്ചവരുടെ മുൻപിൽ ദൈവം തുറന്ന വഴിയാണ്. അടുത്തത്, സ്തോത്രം. ആരും ചോദ്യം ചെയ്യാത്ത വഴിയാണ് ഈ വഴി. ആ മേൽപ്പുര വിളിച്ചപ്പോൾ ആരെങ്കിലും ചോദിച്ചോ, നിങ്ങൾ എന്തിനാ പാവപ്പെട്ടവൻ്റെ വീട് പൊളിക്കുന്നതെന്ന്? നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഏത് ശത്രു ദ്രോഹിയാണെന്ന് പറഞ്ഞാൽ ഒരാളുടെ വീട് മേൽക്കൂര കയറി പൊളിച്ചാൽ അപ്പുറത്ത് താമസിക്കാൻ ചോദിക്കും, ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വീട് എന്തിനാ നിങ്ങൾ പൊളിക്കുന്നതെന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഈ വീടിൻ്റെ മേൽപ്പുര പൊളിച്ചപ്പോൾ ആരും എന്ത് ചെയ്തില്ല, ചോദ്യം ചെയ്തില്ല, ആരും എതിർത്തില്ല. ചോദ്യം ചെയ്യപ്പെടാത്ത വഴിയാ ദൈവം തുറക്കുന്നത്. ആരും ചോദിച്ചില്ല എന്തിനാ വഴി തുറക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഈ വഴിയുടെ പ്രത്യേകത, ഇതൊരു യുണീക്ക് വേ ആണ്, ഒരു അത്ഭുത വഴിയാണ്, ഒരിക്കൽ മാത്രം തുറന്ന വഴിയാ. പിന്നീട് അങ്ങനെ മേൽപ്പുര പിടിച്ച് വഴി തുറന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊരിക്കൽ മാത്രം തുറക്കുന്ന വഴിയാ. നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളുടെ നടുവിൽ വഴി അടഞ്ഞു എന്ന് തോന്നുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുത വഴി തുറക്കും. ലൂക്കോസിൻ്റെ പരാമർശത്തിൽ ഈ ഭാഗവും ചേർത്ത് നമ്മൾ ചിന്തിച്ചു എന്നുള്ളതാണ്. വഴി കാണാഞ്ഞിട്ട് നിരാപ്രതിയു മക്കളെ, കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. നിന്റെ പാപങ്ങൾ മോചിക്കുന്നു. അവനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. പാരലറ്റിക്കായി തളർന്നു കിടക്ക, എത്ര കാലം കൊണ്ട് കിടക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. അവൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല, അവന് ചലിക്കാൻ കഴിയത്തില്ല. യേശു അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. കർത്താവ് എന്നിട്ട് അവനോട് പറയുകയാണ്, നിന്റെ രോഗങ്ങൾ സൗഖ്യമായിരിക്കുന്നു. നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് പൊയ്ക്കോ. ഇങ്ങോട്ട് കൊണ്ടുവന്നത് നാല് പേർ കൂടി കട്ടിലിൽ ചുമന്നുകൊണ്ട് അവനെ വന്നു എങ്കിൽ, അവൻ എഴുന്നേറ്റ് തിരികെ പോയത് അവൻ്റെ കട്ടിലും കിടക്കയും മാറ്റ് പൊക്കി അവൻ വീട്ടിൽ സൗഖ്യത്തോടെ പോയി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വേദനയുമായി നീ വന്നു, നീ രോഗവുമായി വന്നു, നീ പ്രശ്നവുമായി വന്നു, പക്ഷേ കർത്താവ് നിന്നെ മടക്കി അയക്കാൻ പോകുന്നത്.
വിടുതലോടുകൂടിയ സൗഖ്യത്തോടുകൂടിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നാം ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോകുക. സഹോദരന്മാർ മുൻപോട്ട് വന്നാട്ട്. ഹാലലൂയ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയാണ്. ആമേൻ. ഞാൻ ഒത്തിരി സമയം ഇനി എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. സഹോദരന്മാർ വരും, അവർ പാടും. ഒരു പാട്ടിന്റെ ഒന്ന് രണ്ട് ചരണങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. കർത്താവ്, ഇന്ന് രാത്രിയിൽ നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന രാത്രിയ. നിന്റെ വിഷയത്തിന് പരിഹാരം തരും. നീ യേശുവിന്റെ അടുക്കൽ നിന്റെ വേദനകൾ ഇറക്കി വെക്കുക, നിന്റെ ഭാരം ഇറക്കി വെക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. വഴി കാണാത്ത ഇടത്ത് വഴി കാണാഞ്ഞിട്ട് പക്ഷേ അവരുടെ മുൻപിൽ ദൈവം വഴി തുറന്നു. നിന്ന സ്ഥലത്ത് തന്നെ ആരും കാണാത്ത വഴി, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വഴി. ഓ ഹല്ലേലൂയ. വഴിയടച്ചവരുടെ മുൻപിൽ പരാജയപ്പെട്ട ഇടത്ത് ദൈവം അവർക്ക് വേണ്ടി വഴി തുറക്കുകയാ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരുമിച്ച് പാടി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. രാത്രി കർത്താവ് ആമേനെ തൊടുന്ന രാത്രിയ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്.
കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാ. പക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, പാപമോചനവും രോഗസൗഖ്യവും നാല് പേർ ചുമന്നു കൊണ്ടുവന്ന വിഷയം, ആ കിടക്കയെ പൊക്കിയെടുത്ത് ആ തളർവാദ രോഗി സൗഖ്യത്തോടെ വീട്ടിൽ പോയി. ആമെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കർത്താവ് കണ്ടു. ഇന്ന് പകൽക്കാല രാത്രിവേളയിൽ രോഗിക്ക് വിശ്വാസം വേണം, രോഗിയെ കൊണ്ടുവന്നവർക്ക് വിശ്വാസം വേണം. നിന്നെ ചുരുട്ടിയ കിടക്കയെ നീ ചുരുട്ടി കിടക്കാൻ പോകുകയാ. നിന്നെ ചുരുട്ടിയ പ്രശ്നം, നിന്നെ ചുരുട്ടിയ രോഗം, നിന്നെ ചുരുട്ടിയ വിഷയം ഇന്ന് രാത്രി നീ ചുരുട്ടിയെടുക്കാൻ പോക. ഒരു വഴിയും കാണാഞ്ഞിട്ട്, ഒരു വഴിയും കാണാതിരിക്കുമ്പോ അവർക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുകയോ. ആ വഴി എത്രയോ അത്ഭുത വഴിയോ. വീടിന്റെ മേൽപ്പുര വിളിച്ച് ഇങ്ങനൊരു വഴി ഇതുവരെ തുറന്നിട്ടില്ല. നിന്റെ വിഷയത്തിന് ഇന്ന് രാത്രി ഒരു യൂണീക്ക് വേ ദൈവം തുറക്കാൻ പോകുക. ആരും കാണാത്ത വഴി, നീ നിൽക്കുന്നിടത്ത് ദൈവം തുറക്കുന്ന വഴി, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോക. നീ മാറ കൈപ്പനുഭവിച്ചെടുത്ത് ദൈവം നിനക്ക് വേണ്ടി മധുരം ആമെ വിടുതൽ വെളിപ്പെടുത്തുന്ന രാത്രിയാ. വിശ്വസിക്കൂ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഹോദരി സഹോദരന്മാർ, ഒത്തിരി വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഉള്ളു പൊള്ളുന്ന ചോദ്യം, ഹൃദയത്തിൽ വല്ലാത്ത വേദന, ഉറങ്ങാത്ത രാത്രി, കണ്ണുനീരുകൊണ്ട് തലയണയെന്ന് നനച്ച അനുഭവങ്ങൾ, ഇന്ന് രാത്രിയിൽ നിന്റെ ജനത്തിന്റെ വിഷയത്തിന്റെ മേൽ കർത്താവ് വിടുതലയക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി ഒരു പുതുവഴി നിന്റെ ജനത്തിന് വേണ്ടി തുറക്കുന്നതിനാൽ സ്തോത്രം. കരം തൊട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിൽക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ദൈവിക ആലോചന കർത്താവിൻ്റെ ദാസനിലൂടെ ശ്രവിപ്പാനും ബലം പ്രാപിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മയിടയാക്കിയല്ലോ. പാപമോചനത്തിന് അധികാരമുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആമേൻ. പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ടുവരുന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരന് വിടുതൽ നൽകിയ, ആമേൻ, സ്തോത്ര, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. തൻ്റെ ജനത്തിനു വേണ്ടി വഴി തുറക്കുന്ന നമ്മുടെ കർത്താവ്, നിൽക്കുന്നിടത്ത് തന്നെ വഴി തുറക്കുന്നവൻ, ആരും കാണാത്ത വഴി തൻ്റെ ജനത്തിനു വേണ്ടി തുറക്കുന്നവൻ, തോറ്റു പരാജയപ്പെട്ടു എന്ന് പറയുന്നിടത്ത് പുതുവഴി തുറക്കുന്ന കർത്താവ്, ആരും സഹായിക്കുവാനില്ലാത്തടുത്ത് തുറക്കുന്ന അമേൻ വഴിയുണ്ട്, ആവശ്യക്കാർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വഴിയുണ്ട്. സ്തോത്രം. വഴി അടച്ചവരുടെ മുൻപാകെ തുറക്കപ്പെടുന്ന വഴിയുണ്ട്. രാത്രി കേൾക്കപ്പെട്ട ദൈവികാലോചനയ്ക്ക് മുൻപാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് അനൗൺസ്മെൻറ്റും കൂടെ അറിയിക്കട്ടെ. അമേൻ. സ്തോത്രം. നമ്മുടെ അടുത്ത മീറ്റിംഗ് വരുന്ന തിങ്കളാഴ്ച 26/8/2024 അമേൻ ഇവിടെ വെച്ച് ബോഷ് ഹാളിൽ വെച്ച് അമേൻ രാത്രി 8 മണി മുതൽ 10 മണി വരെ ആയിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും മീറ്റിങ്ങിന് കടന്നു വരുവാനും അതുപോലെ മറ്റുള്ള പ്രിയപ്പെട്ടവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് മീറ്റിങ്ങിൽ കൊണ്ടുവരുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവികാലോചന നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, നമ്മുടെ ഭവനത്തിന് അനുഗ്രഹമായി തീരട്ടെ, നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. അമേ, കർത്താവ് തുറക്കപ്പെടുന്ന, അമേ, കർത്താവ് തുറക്കുന്ന വഴി കണ്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം എല്ലാവരും കൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെയും നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ചന്ദ്രബോസങ്ങൾ ഇപ്പം മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹപ്പെട്ട നല്ല ദിനത്തിൻ്റെ ഈ രാത്രി വേളയ്ക്കായി നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തൃപ്പാതിലടികൾക്ക് കർത്താവേ, സാന്നിധ്യത്തിലായിരിപ്പാൻ ഇത്തോളം സമയം ഈ ഒരു പ്രയാണത്തിൽ ഈ ആലയത്തിലൊരുക്കുന്നവർക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രകാരം ഞങ്ങളുടെ കൺവെൻഷൻ രാജ്യ ദിനത്തിൽ ഈ രാത്രി കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിത്തോളം അങ്ങേ മന്ദിര സ്തുതികളെ രസിക്കുന്നതിനെ സ്തുതിക്കുവാനും ഓർത്തപ്പെടുത്തുവാനും ഈ ഭൂമുഖത്തുന്ന ശേഷനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് നിരാത്രികാലം തലവണക്ക് എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, വ്യക്തികളായി കുടുംബങ്ങളായി സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവ് ചെയ്ത നന്മകളെ വർണ്ണിക്കുവാൻ ഈ നിരാത്രി ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയത്തെയും തൃപ്പാഹത്തിൽ നല്ല കർത്താവേയും തൻ്റെ മക്കളെ കുറക്കെട്ട് നല്ല ഗാനങ്ങളെ അനുഭവിക്കാൻ കർത്താവ് തൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തില്ലോ. തൃപ്പാഹത്തിൽ കർത്താവ് ഈ ദിവസങ്ങളായി കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുക പ്രകാരം ഞങ്ങളുടെ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൻ്റെ കർത്താവ് ഇത്തോളം സമയം കർത്താവ് തന്നെ മക്കളൊക്കെ അവർക്ക് ഒരുമിച്ചായിരിക്കാൻ ഈ രാത്രി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മരുവ് പ്രയാണത്തിൽ കർത്താവ് ഞങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെയും ഞങ്ങളുടെ പ്രാണപ്രതിമായി മോഹത്തപ്പെടുത്തുവാനും ഈ ദേശത്ത് തൻ്റെ ജനങ്ങളെ ഒന്ന് ഒരുക്കി കൊടുത്തു എന്നോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന കർത്താവിൻ്റെ ജ്യേഷ്ഠദാസൻ സജീവനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ തൻ്റെ വനി കൂടെ അനുഗ്രഹപ്പെട്ട കർത്താവ് ദൂത് കേൾക്കുവാനിടയായല്ലോ. കർത്താവേ ഹാലിന് തളർവാദി കർത്താവേ അവിടുന്ന് സൗഖ്യം കൊടുക്കുവാൻ കർത്താവേ ഒരുമനപ്പെട്ടത് കർത്താവേ ഞങ്ങൾ കർത്താവേ കേട്ട വായനത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ ഇടയാക്കണമേ. അവിടുത്തെ സൗഖ്യ നായകനാണല്ലോ, അവിടുത്തെ സമാധാനത്തെ പ്രഭുവാണല്ലോ. ഏത് വിഷയമായിരുന്നാലും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം തന്ന ദൈവമാണല്ലോ. നിരാത്രികാലം കർത്താവേ സാക്ഷാൽ ഞങ്ങളുടെ രോഗികളെയും വഹിച്ച് സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കാൽ ഈ രാത്രി കേട്ട വായനത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കാൻ ഇടയാക്കണമേ. വിശ്വാസത്തിൻ്റെ നായനും പൂർത്തിവാനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ദിവസങ്ങളിലോ കർത്താവേ ഞങ്ങൾ മുന്നേറാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കാൻ ശേഷദാസിനെ നിരാത്രികാലം അതിനധികാരപ്പെടുത്തിയിരിക്കാൻ എന്നോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള കർത്താവേ ഞങ്ങളുടെ ഈ ദിവസങ്ങളിലുള്ള അനുഗ്രഹപ്പെട്ട കൺവെൻഷനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ തൻ്റെ ജനത്തെ ഒരുക്കണം കർത്താവേ. കേട്ട് കർത്താവേ ഞങ്ങൾ മറക്കുന്നവരായിട്ടുള്ള ദിവസങ്ങളിലെ ഞങ്ങൾ ഒരുക്കത്തോടെ കർത്താവേ അങ്ങനെ സുദിനത്തിനായി നോക്കി പാർക്കുന്നതായിപ്പാൻ ഞങ്ങളുടെ ഓട്ടം സ്ഥിരം ഓടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതിനായിട്ട് ഈ ദേശത്ത് കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. ശേഷം കർത്താവേയോട് സൂക്ഷിക്കുന്ന ശേഷദാസിൻ്റെ കർത്താവ് നമസ്പാസന ഗുണനായി പ്രാർത്ഥിക്കുന്നു. അതിനോട് ദേശത്ത് കർത്താവിത്തോളം താഴെത്തിനായി നിലവിലുള്ള ഇടയാക്കി കൊടുത്ത് സ്തോത്രം. ഞങ്ങളുടെ ഒ പി എസ് സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി കുടുംബങ്ങളായി സമർപ്പിക്കുന്നു കർത്താവേ. കമ്മിറ്റി മീറ്റിങ്ങിനായി മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തോളം കർത്താവ് തൻ്റെ മക്കളിൽ കൂടെ ഈ ദേശത്ത് കർത്താവ് തിരുനാമത്തെ ഉയർത്തുവാൻ ഈ രാജ്യത്ത് കർത്താവ് തൻ്റെ മക്കളെ ബലപ്പെടുത്തും കൊടുത്ത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന് എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നാളെ ഇന്ന് കർത്താവ് അടുത്ത തിങ്കളാഴ്ച തൊട്ടുള്ള തുടർന്നുള്ള ഞങ്ങളുടെ മീറ്റിങ്ങൊക്കെയും അത് അനുഗ്രഹമാക്കണമൊക്കെ. കടന്നു ഞാനും ജനം കർത്താവേ അതത്തെ ദാസിന് കൊടുക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല രാത്രി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നു. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ. വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണമെന്ന് ജീവച്ചനായ യേശു ക്രിസ്തു നാമത്തിൽ താഴെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോട് ലോകത്തമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരുവരെ ഉണ്ടായിരിക്കും ആറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങാം.